കൊച്ചുബാവ എഴുതിയ ബംഗ്ലാവ് എന്ന കഥയുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ എഴുത്തുകാരനെ കുറിച്ചും ആ ഒരു ബംഗ്ലാവിനെ കുറിച്ചും അതേപോലെ തന്നെ അതിലെ തീമിനെ കുറിച്ചും അതിൻ്റെ കുറച്ച് കഥാപാത്രങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉടമയായിട്ടുള്ള ഗീവറീത് ഭാര്യ സോമീനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ സോമരാജും അദ്ദേഹത്തിൻ്റെ ഭാര്യ വിജയകുമാരി, പിന്നെ ഡോക്ടർ കോശി ഭാര്യ എമ്മ, പിന്നെ നേഴ്സായിട്ടുള്ള ഡോക്ടർ കോശിയുടെ ഹോസ്പിറ്റലിലെ നേഴ്സായിട്ടുള്ള സാവത്രി, പിന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ 16 ബെഡിൽ മരിക്കാറായി കിടക്കുന്ന രോഗിയും അദ്ദേഹത്തിൻ്റെ 14 വയസ്സുകാരിയായിട്ടുള്ള മകളെക്കുറിച്ചും ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡോക്ടർ കോശിയുടെ മകൾ അല്ലേ, മകൾ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയും ആ മകൾ പഠിക്കുന്ന കോൺവെൻറ്റിലെ സിസ്റ്റർ ഫ്ലോറയിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ബംഗ്ലാവിലെ ചടങ്ങിനായിട്ട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന വിജയകുമാരി അദ്ദേഹത്തിൻ്റെ വിജയകുമാരിയും അതേപോലെ തന്നെ അവളുടെ ഭർത്താവ് സോമരാജുവിനെ കുറിച്ചുമാണ്. അപ്പോൾ എഫ്രൈമിൻ്റെ ഭാര്യയായിട്ടുള്ള സൂസന്നയെ കിനാവ് കണ്ട് നിൽക്കുകയാണ് സോമരാജു. അപ്പോൾ ഈ സോമരാജുവിന് സൂസന്നയോട് കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ ഒരു പ്രണയമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പ്രണയം തുറന്ന് പറഞ്ഞപ്പോൾ അവൾ ചെരുപ്പെടുത്ത് മുഖത്തടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടി അവളോടുള്ള പ്രണയം ഈ ഒരു സോമരാജുവിന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് അത്രയും ആഗ്രഹത്തോടു കൂടി നിൽക്കുകയാണ് സോമരാജു. ആ ഒരു സമയത്ത് വിജയകുമാരി എന്നുള്ളൊരു ഗ്രാമീണ പെൺകുട്ടി ഇതിനോടൊന്നും തീരെ താല്പര്യമില്ല. പക്ഷേ ഭർത്താവിൻ്റെ നിർബന്ധത്തിന് ഴങ്ങിയിട്ടാണ് അവൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി പോവാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത്. ആ ഒരു നിമിഷത്തിൽ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് മകളുടെ നഗരത്തിലുള്ള ജീവിതത്തിൻ്റെ ആഹ്ലാദം നോക്കിക്കാണാനായിട്ട് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇത്രയും കണ്ടിട്ട് വളരെ തൃപ്തിയായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കാര്യങ്ങളും അറിയില്ല. അപ്പോൾ അച്ഛൻ പുറപ്പെടാനായിട്ട് നിൽക്കുന്ന സമയത്ത് എങ്ങോട്ടാണ് ഈ സന്ധ്യാസമയത്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ടോ, പുതുമോടിയല്ലേ, ആയിക്കോട്ടെ, എങ്കിലും വെറുതെ ഒരു അന്വേഷണം, പണ്ഡിതനായിട്ടുള്ള ഒരു നമ്പൂതിരിയാണ് അദ്ദേഹം. അപ്പോൾ ഇത്രയൊക്കെ കേട്ടപ്പോൾ ആ ഒരു മകള് അച്ഛൻ്റെ കാൽക്കൽ വീണ് മാപ്പ് തരണേ അച്ഛ എന്ന് പറഞ്ഞ് കരയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അച്ഛൻ പറയുന്ന കാര്യം എന്താ, അച്ഛൻ ഇതിൽ പരം ആഹ്ലാദം എന്താണ്, നഗരത്തിലെത്തുന്ന നീ നമ്മളുടെ കാര്യങ്ങളെല്ലാം, ചടങ്ങുകളും എല്ലാ കാര്യങ്ങളും മറക്കുമെന്നാണ് അച്ഛൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നീ ഒന്നും മറന്നിട്ടില്ല, നീ എന്നും ആദരവുള്ളവളായി തന്നെ ഇരിക്കുകയാണ് എന്നൊക്കെ അച്ഛൻ പറയും. നീ അച്ഛനെ കൂടുതൽ ആദരിക്കുന്നവളായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് രണ്ട് മോനെയും അതുപോലെ തന്നെ മരുമോനെയും മോളെയും ചേർത്ത് പിടിച്ച് അച്ഛൻ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ബംഗ്ലാവിൽ അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രംഗം ഇതായിരുന്നു. 48 ഭാര്യമാരെ എടുത്ത് 48 ഭർത്താക്കന്മാർ അങ്ങോട്ടെറിഞ്ഞ് ഇങ്ങോട്ടെറിഞ്ഞ് നറുക്കെടുപ്പിലൂടെ മനസ്സിലുണ്ടായിരുന്നവരെ സ്വന്തമാക്കി, അങ്ങനെ സ്വന്തം ഭർത്താവിനെ തന്നെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ തന്നെ കിട്ടിയവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സങ്കടം ഇതൊക്കെയാണ് ബംഗ്ലാവിൽ നടന്നുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ആ ഒരു രാത്രി കഴിഞ്ഞു, പുലർച്ചയായി. പുലർച്ചയായപ്പോൾ 48 കാറുകൾ ആ വഴിയിലൂടെ മടക്കം ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു ബംഗ്ലാവിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ട്രഷററായിട്ടുള്ള ഗീവറീതും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോമിയും ഒരു കാറിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ ഒരു ഏർപ്പാട് നിർത്താൻ പോവാണ്, ഞാൻ ബംഗ്ലാവ് വിൽക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് ഭാര്യ സോമി മൂളി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കൂടിച്ചേരലുകൾ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് നറുക്കെടുപ്പിൽ നിന്നെ മാത്രമാണ് കിട്ടുന്നത്, അപ്പോൾ എനിക്ക് മതിയായി എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഭാര്യയും പറയുന്നത് എനിക്കും നിങ്ങളെ തന്നെയാണ് കിട്ടുന്നത്, അതെന്താ നിങ്ങൾ ആലോചിക്കാത്ത എന്ന് ചോദിക്കുകയാണ്. ആ ഒരു സമയത്താണ് അദ്ദേഹം പറയുന്നത്, ഈ കൂടിച്ചേരൽ തുടങ്ങുന്ന കാലത്ത് ഞാനും നീയും നമ്മുടെ മേനോനും രാധികയും ഡോക്ടർ വർക്കിയും മറിയ അമ്മയും അടക്കം 5 കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നീ ഓർക്കുന്നുണ്ടോ അതൊക്കെ ഇന്ന് 48 കുടുംബങ്ങളും ഒരുപാട് ഫണ്ടുകളും ഉള്ള ഒരു സ്ഥിതിയിലേക്ക് വളർന്നിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ആൾക്ക് കിട്ടുന്നത് ആളുടെ ഭാര്യ തന്നെയാണ്, ഭാര്യയ്ക്ക് കിട്ടുന്നത് ഈ ഒരു ഗീവറീതിനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സങ്കടമാണ് അവർ പങ്കുവെക്കുന്നത്. പിന്നെ കാണിക്കുന്ന ഒരു കാറ് നമ്മുടെ വിജയകുമാരിയുടെയും അവളുടെ ഭർത്താവായിട്ടുള്ള സോമരാജുവിൻ്റെയും കാറാണ് കാണിക്കുന്നത്. അപ്പോൾ സോമരാജുവിന് വിചാരിച്ച പോലെ തന്നെ സൂസന്നയാണ് നറുക്കെടുപ്പിലൂടെ കിട്ടിയത്. അപ്പോൾ ആ ഒരു ആഹ്ലാദത്തിൽ വിജയകുമാരിയോട് സംസാരിക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ വിജയകുമാരി പക്ഷേ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ ചെയ്യുന്നത്. അവൾക്ക് ആദ്യമേ തൊട്ട് ഈ ഒരു കാര്യത്തിനൊന്നും തീരെ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ടാണ് കാറിലിരിക്കുന്നത്. അപ്പോൾ അവളെ ഉപദേശിക്കാനായിട്ട് ചെല്ലുകയാണ് സോമരാജു. എന്ത് പറഞ്ഞാൽ ഉപദേശിക്കുന്നത്,
ചെമ്മീൻ മുതലാളിയായിട്ടുള്ള ഡിസിൽവ എന്ന് പറഞ്ഞൊരാളായിരുന്നു നമ്മുടെ ഈ ഒരു വിജയകുമാരിനെ കിട്ടിയിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തവനാണ്. ഇന്നത്തെ ഈ ഒരു രാത്രി കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള സൗഹൃദത്തിലും നിങ്ങൾ ചെന്നപ്പെടരുത് എന്നാണ് നമ്മുടെ ഈ ഒരു സംഘത്തിൻ്റെ നിയമം. അപ്പോൾ അങ്ങനെ ഒരു നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സംഘമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് നീ ഈ ഒരു ദിവസത്തിന് അപ്പുറത്തേക്ക് മറ്റൊരു ബന്ധത്തിലേക്കും എത്തിപ്പെടരുത്. ചിന്തിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് നമ്മുടെ സോമരാജു വിജയകുമാരിയുടെ അടുത്ത് കുര്യാക്കോസ് എന്ന് പറഞ്ഞൊരാളെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹം കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഈ ഒരു സംഘത്തിൽ ആ ഒരു കുര്യാക്കോസും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൻ ഭാര്യയെ കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കി. ഇപ്പോഴവൻ ഭ്രാന്ത ആശുപത്രിയിലാണ് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണമായിട്ട്, ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണമായിട്ട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അപ്പുറത്തെ തുണിക്കച്ചവടക്കാരനുമായിട്ട് കൊള്ള കൊടുക്കുകയുണ്ടായിരുന്നു എന്നാണ് കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ കോശിയും എമ്മയുടെയും കാറിലത്തെ കാര്യമാണ്. അപ്പോൾ ഇവരിങ്ങനെ രണ്ടുപേരും അവർ വിചാരിച്ച പോലെ തന്നെയുള്ള ഇണകളെയാണ് നറുക്കെടുപ്പിലൂടെ കിട്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ അവർ രണ്ടുപേരും പാട്ടൊക്കെ വെച്ച് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ പുറകിൽ ഒരു ആംബുലൻസ് വളരെയധികം ഒച്ചയൊക്കെ ഉണ്ടാക്കി ആംബുലൻസ് കടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ പരമാവധി ആ ആംബുലൻസിന് വഴി കൊടുക്കാതെ ആ ആംബുലൻസിനിട്ട് കളിപ്പിക്കുകയാണ് ഡോക്ടർ കോശി ചെയ്തത്. ഒരു ഡോക്ടറാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. ആ ഒരു ആംബുലൻസിൽ ശരിക്കും ആരാണ്? അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചു പോയ 13 വയസ്സുകാരിയായിട്ടുള്ള മകളാണ് ആ ആംബുലൻസിലുള്ളത്. അതിൻ്റെ മുൻ സീറ്റിൽ തന്നെ രണ്ട് കന്യാസ്ത്രീമാരും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വഴിയിലെ കുറച്ച് സൂചനകളൊക്കെ ചൂണ്ടിക്കാട്ടി അവരിങ്ങനെ ആംബുലൻസ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അവർ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ മരണങ്ങളുടെ തമാശയിൽ ഹരം കണ്ടിരുന്ന ആ മനുഷ്യൻ കഴിയാവുന്നതും ആംബുലൻസിന് മുന്നിൽ കയറി പോകാതിരിക്കാൻ ഒക്കാത്ത വിധം കാർ ഓടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പിന്നിൽ വരുന്നത് ഒരു ആംബുലൻസാണ് അല്ലേ. ഇദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ്, അതിൽ തൻ്റെ മകളാണെന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം. പക്ഷേ മരണത്തോട് മല്ലടിക്കുന്ന മറ്റൊരു രോഗിയാണെങ്കിലോ ആ ഒരു കാര്യം പോലും ചിന്തിക്കാതെ മരണത്തിനൊരു തമാശയായി കണ്ടുകൊണ്ട് അതിൽ ഹരം കൊള്ളുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു തൊഴിലിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കടപ്പാടും സ്നേഹവും ഒക്കെ നമുക്കിതിലൂടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇതിൽ വരുന്ന സാവിത്രി. അവൾ ഈ ഒരു നേഴ്സ്, ഈ ഒരു ജോലിയിൽ കടന്നു വന്നിട്ട് അധികം നാളായിട്ടില്ലെങ്കിൽ പോലും ഒരു രോഗി മരണത്തോട് മല്ലടിക്കുന്നത് കാണുമ്പോൾ നെഞ്ചു പിടയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളെ സ്വന്തം മകളായിട്ട് സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജോലിയോടുള്ള ആ ഒരു നേഴ്സിൻ്റെ കടപ്പാടും സ്നേഹവും എല്ലാം നമുക്കതിലൂടെ വ്യക്തമാണ്. ഈ ഒരു ഡോക്ടറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആ ഒരു നേഴ്സ്. അതേപോലെ തന്നെ സിസ്റ്റർ ഫ്ലോറ, അവരും അവർ ചെയ്യുന്ന ജോലിയോട് 100% നീതി പുലർത്തി ചെയ്യുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് ഇതിൽ കടന്നു വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്നത്തെ സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു പുതിയ നാഗരിക ജീവിതം അല്ലെങ്കിൽ അരാജകമായിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ആൾക്കാരോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള നല്ല വ്യക്തികളും ഒരു തൊഴിലിനോട് 100% കടപ്പാട് പുലർത്തുന്ന തരത്തിലുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നമുക്കിതിലൂടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ബംഗ്ലാവ് എന്നുള്ളൊരു കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീ ഒരു ഉപഭോഗത്തിനുള്ള ഒരു ചരക്കായിട്ട് മാറുന്നു, നഗരവാസികളുടെ അരാജക ജീവിതം, പിന്നെ പുരുഷാധിപത്യം, ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാത്ത പുതിയ സംസ്കാരം, ഇവയൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു കഥ പറഞ്ഞു തീർന്നപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി എഴുതണം. അതേപോലെ തന്നെ ഇന്നത്തെ സമൂഹത്തിലുള്ളവർ തൊഴിലിനോട് അവർ ഒരു ആദരവില്ലായ്മയാണ് കാട്ടുന്നത്, കടപ്പാടില്ലായ്മയാണ് കാട്ടുന്നത്. അതൊരു ഡോക്ടർ കാണിക്കുക എന്ന് പറയുമ്പോൾ ഒരു ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി തൻ്റെ ഇത്രയും ഒരു തൊഴിൽ അല്ലേ, ആ ഒരു തൊഴിലിനെ നഷ്ടപ്പെടുത്തി അതിനോടൊരു ആദരവ് കാണിക്കാതെ മരണത്തോട് മല്ലടിക്കുന്ന രോഗികളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് അവനാൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് സുഖം തേടിപ്പോകുന്ന ഇന്നത്തെ തലമുറയെയാണ് ആ ഒരു ഡോക്ടർ കോശി എന്നുള്ള ഒരാളിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഇപ്പോൾ ഒരു 12 ക്യാരക്ടേഴ്സ് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്, പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ആൾക്കാരാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഉടമസ്ഥനായിട്ടുള്ള ഗീവറീതും ഭാര്യ സോമിയും, അതേപോലെ തന്നെ സോമരാജും ഭാര്യ വിജയകുമാരി. വിജയകുമാരി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. ഇതിനോട് താല്പര്യമില്ലാത്തെന്ന ഭർത്താവിൻ്റെ അഭിപ്രായത്തിന് അല്ലെങ്കിൽ ആളുടെ ഇതിന്
വഴങ്ങിക്കൊടുക്കുന്ന ഒരു പാവപ്പെട്ട ഗ്രാമീണയായിട്ടുള്ളൊരു കുട്ടീനെയാണ് വിജയകുമാരിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഡോക്ടർ കോശി, പിന്നെ നേഴ്സായിട്ട് വരുന്ന സാവിത്രി ആയാലും പിന്നെ ആ ഒരു സിസ്റ്റർ ഫ്ലോറ ആയാലും, പിന്നെ 16 ബെഡിൽ മരണത്തോട് മല്ലടിച്ച് കഴിഞ്ഞിരുന്ന ആ രോഗിയെ കുറിച്ച് ചോദിക്കാം. ആ രോഗിയുടെ മകളെ എടുത്ത് വളർത്താനായിട്ട് വരെ നമ്മുടെ സാവിത്രി എന്നുള്ള നേഴ്സ് തയ്യാറായിരുന്നു. അപ്പോൾ ആ ഒരു നേഴ്സിൻ്റെ മനസ്സ് നേഴ്സിനെ കുറിച്ച് ചോദിക്കാം. അതേപോലെ തന്നെ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്താ, ആ കുര്യാക്കോസ് എന്ന് പറഞ്ഞ ആള് ആ ഒരു ഭാര്യനെ വെട്ടി നുറുക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കാര്യം, അപ്പോൾ അവരൊരു എന്താ പറയുക, ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാതെ നടത്തുന്ന കാര്യങ്ങളാണ് അതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പിന്നെ ചാരുലതയുടെ കേസ് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു അവസാന രംഗം അല്ലേ, ആംബുലൻസും ആ ഒരു ഡോക്ടർ കോശിയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു അവസാന രംഗം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഈ ഒരു ബംഗ്ലാവിനെ കുറിച്ച് ചോദിക്കാം, ആ ഒരു ബംഗ്ലാവ് ഉണ്ടല്ലോ അതിനെക്കുറിച്ച്. അപ്പം നമ്മുടെ ഈ ഒരു ഗീവർ ഇതിൻ്റെ അപ്പൻ്റെ ആയിരുന്നു ശരിക്കും ഈ ഒരു ബംഗ്ലാവ്, പിന്നെ ആൾ മോടി പിടിപ്പിച്ചെടുത്തതാണ്. പിന്നെ ആദ്യം തുടങ്ങിയപ്പോൾ 2-3 കുടുംബങ്ങളായിരുന്നു, പിന്നീട് അത് 48 കുടുംബങ്ങളും ഒരുപാട് ഫണ്ടുകളുമുള്ള ഒരു സംരംഭമായിട്ട് വളർന്നു. അപ്പോൾ നമ്മുടെ സമൂഹം അതിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തണം. അതോടൊപ്പം തന്നെ എഴുതി വയ്ക്കാം, മൂല്യരഹിതമായ നഗര ജീവിതത്തിൻ്റെ പൊള്ളത്തരങ്ങൾ വരച്ചു കാട്ടുന്ന കഥയാണ് ഈ ഒരു ബംഗ്ലാവ് എന്നുള്ള ടി വി കൊച്ചുബാവയുടെ കഥ. ഉപഭോഗ സംസ്കാരം നഗരവാസികളിൽ ചിലരെ അരാജക ജീവിതം നയിക്കുന്നതിലേക്ക് എത്തിക്കുന്നു. ഭാര്യമാരെ പരസ്പരം നറുക്കിട്ട് വെച്ച് മാറുന്ന ഏർപ്പാടിലേക്ക് വരെ നമ്മുടെ സംസ്കാരം അധം പതിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു കഥയിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. സ്ത്രീ ഇവിടെ ഒരു ഉപഭോഗത്തിനുള്ളൊരു ചരക്ക് മാത്രമായി തീരുന്നു. അവൾക്ക് വ്യക്തിത്വമുണ്ടെന്നോ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടെന്നോ പരിഗണിക്കാതെ നറുക്ക് വീഴുന്ന വ്യക്തിക്ക് വഴങ്ങാൻ അവൾ നിർബന്ധിതയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുരുഷാധിപത്യത്തിൻ്റെ തീരുമാനങ്ങൾ സ്ത്രീയെ പാവയാക്കി തീർക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഒരു കഥയിലൂടെ എഴുത്തുകാരൻ നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഈ ഒരു കഥയിൽ ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.